നേതൃത്വത്തിൽ കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസ് എന്നുള്ള നിലയിൽ 2023 ഏപ്രിൽ 1 മുതൽ 3 വരെ വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജിൽ വെച്ച് നടത്തുകയാണ്. നവ കേരള സൃഷ്ടിക്കു വേണ്ടി പൊതുവിദ്യാഭ്യാസ മേഖലയിലെ ഗുണപരമായ ഇടപെടലുകൾ എന്ന ആശയം മുൻനിർത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. മറ്റു മേഖലകളിൽ ഇതിനകം തന്നെ ഇത്തരത്തിലുള്ള വാർഷിക കോൺഫറൻസുകൾ നടക്കാറുള്ള ഉദാഹരണം കേരള സയൻസ് കോൺഗ്രസ് അതിനൊരു ഉദാഹരണമാണ്. പക്ഷെ ഇതാദ്യമായിട്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു അന്തർദേശീയ നിലവാരത്തിൽ ഒരു കോൺഫറൻസിന് നാം തുടക്കം കുറിക്കുകയാണ്. വിദ്യാഭ്യാസം വിപണിയുടെ നിയന്ത്രണത്തിന് വിട്ടു നൽകി ജനാധിപത്യ സർക്കാരുകൾ പോലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പിന്മാറുന്ന കാലത്താണ് കേരളം പ്രതീക്ഷയുടെ പച്ചത്തുരുത്തായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ തുടക്കം കുറിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായ ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനമാണ് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നമുക്ക് നടത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാം പിണറായി സർക്കാർ അക്കാദമിക ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് ആണ് ഊന്നൽ നൽകുന്നത്. പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിനായി വിപുലമായ ജനകീയ ചർച്ചകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ കുട്ടികളുടെ ചർച്ച ലോകം ശ്രദ്ധ നേടിയതാണ്. 25 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളാണ് ഈ പാഠ്യപദ്ധതി പരിഷ്കരണ ചർച്ചയിൽ പങ്കെടുത്തത്. ഗുണമേന്മ വിദ്യാഭ്യാസം എന്നത് കേവലമായ ചെറിയ സ്ഥലത്തെ ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിർത്തേണ്ട ഒന്നല്ല, മറിച്ച് ലോകത്താകമാനമുള്ള മികച്ച മാതൃകകളെ നമുക്ക് അറിയാനും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് സ്വീകരിക്കാനും കഴിയേണ്ടതായിട്ടുണ്ട്. ഫിൻലാൻഡുമായി വിദ്യാഭ്യാസ ചർച്ചകൾ 2 ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വൊക്കേഷണൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് കൗൺസിലുമായും 2 വട്ടം ചർച്ചകൾ നടത്തി കഴിഞ്ഞു. എല്ലാ നല്ല ആശയങ്ങളെയും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉൾക്കൊള്ളിക്കാൻ കഴിയേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിന്റെ പ്രസക്തി. വിദ്യാഭ്യാസ മേഖലയിലെ നൂതനമായ കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യുവാനും പങ്കുവയ്ക്കുവാനുള്ള വേദി ഒരുക്കുക വഴി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ കൂടുതൽ ഗുണപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും എന്നതാണ് പ്രാഥമികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. ഏപ്രിൽ മാസം 1-ാം തീയതി രാവിലെ 10:30 ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 3 ദിവസം നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും. MPമാർ, MLA മാർ, മേയർ, മറ്റ് ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന ആദ്യ സെഷനിൽ കേരള വിദ്യാഭ്യാസം, ചരിത്രം, വർത്തമാനം, പുതിയ പ്രതീക്ഷകൾ എന്ന വിഷയത്തിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ MV നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തും. April 1 വൈകുന്നേരം നടക്കുന്ന പ്രത്യേക സമ്മേളനത്തിൽ രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ബുലുക്കി ദാസ് കല്ല മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചടങ്ങ് ചീഫ് സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തും. പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശ്രീ MG രാധാകൃഷ്ണൻ മോഡറേറ്റർ ആയിരിക്കും. കർണാടക, തമിഴ്നാട് സർക്കാരുകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 2-ാം ദിവസം രാവിലെ 11 മണിക്ക് വിദ്യാഭ്യാസ മേഖലയിലെ പൊതു നിക്ഷേപം എന്ന വിഷയത്തിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് എഡ്യൂക്കേഷൻ പ്ലാനിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മുൻ വൈസ് ചാൻസലർ JB തിലക് മുഖ്യപ്രഭാഷണം നടത്തും. വൈകിട്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ വിവിധ ഏജൻസികളുടെ ഡയറക്ടർമാർ അവതരിപ്പിക്കും. വൈകുന്നേരം 7 മണിക്ക് അതിനുശേഷം ഒരു കൾച്ചറൽ പ്രോഗ്രാം ഡെലിഗേറ്റ്സിന് വേണ്ടി കലാമണ്ഡലത്തിന്റെ ഒരുക്കിയിട്ടുണ്ട്. April 3 രാവിലെ ഫിൻലാൻഡ് ഹെ സിംഗി സർവകലാശാലയുടെ പ്രൊഫസർ ജോന കങ്കാസ് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് ഫിൻലാൻഡ് വിദ്യാഭ്യാസ മാതൃകയെ സംബന്ധിച്ചുള്ള സംവാദം ഉണ്ടാകും. ഉച്ചശേഷം നടക്കുന്ന സമാപന സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ 9
സെക്ഷനുകളിലായി മികച്ച അക്കാദമിക പേപ്പറുകൾക്കുള്ള അവാർഡുകൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും. വിവിധ സെക്ഷനുകളിൽ വിദഗ്ധരായി രാജ്യത്തെ പ്രമുഖ വിദ്യാഭ്യാസ പണ്ഡിതന്മാർ പങ്കെടുക്കും. മൂന്ന് ദിവസങ്ങളിലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 300 പ്രതിനിധികളാണ് പരിപാടിയിൽ പങ്കെടുക്കുക. അതെല്ലാം ഡെലിഗേഷനെല്ലാം നിശ്ചയിച്ചപ്പോൾ അവരെല്ലാം അറിയിച്ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 9 സബ് തീമുകളിലായി 180 പേപ്പറുകളാണ് അവതരിപ്പിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. കേരള പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറാൻ പോകുന്ന ഒന്നായിരിക്കും പ്രഥമ കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസ് എന്ന് നിസ്സംശയം പറയുന്നതിന് വേണ്ടി കഴിയും. നയരൂപീകരണ വിദഗ്ധർ, ഭരണകർത്താക്കൾ, ഗവേഷകർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസ തൽപരർ തുടങ്ങിയവരാണ് കോൺഗ്രസിൽ പങ്കെടുക്കുന്നത്. കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിൽ 3 പേർ സർവകലാശാല കോളേജ് അധ്യാപകർ, സ്കൂൾ അധ്യാപകർ, ഗവേഷണ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥികൾ, വിദ്യാഭ്യാസ പ്രവർത്തകർ എന്നിവർ പേപ്പറുകൾ അവതരിപ്പിക്കുകയാണ്. പിന്നുള്ളത് ഉന്നത വിദ്യാഭ്യാസം, അധ്യാപക വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം, ഗവേഷണ സ്ഥാപനങ്ങൾ, അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച കോൺഫറൻസിൽ നടക്കും. വിദ്യാഭ്യാസ നയരൂപീകരണത്തിന് സഹായകരമായ നിർദ്ദേശങ്ങൾ ക്രോഡീകരിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കി വരുന്ന ഗുണപരമായ ഇടപെടലുകളെ സംബന്ധിച്ച് പ്രചരണം നടത്തുക. അധ്യാപകരും ഗവേഷകരും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ പ്രവർത്തകരും നടപ്പാക്കുന്ന നൂതന ആശയങ്ങളും പ്രവർത്തനങ്ങളും പങ്കുവയ്ക്കുക തുടങ്ങിയത് ഈ 3 ദിവസം നീണ്ടു നിൽക്കുന്ന കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങളാണ്. ഇതാണ് ഈ സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഞങ്ങളിപ്പോ ജൂൺ മാസം 1-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന പ്രക്രിയയിലാണ്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെ ആലപ്പുഴയിൽ വെച്ച് നടന്നു. യൂണിഫോം വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊച്ചിയിൽ വെച്ച് നടന്നു. സാധാരണ ഒരു വലിയ മാറ്റമാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ കുട്ടികളുടെ കയ്യിൽ പാഠപുസ്തകങ്ങൾ എത്തുകയാണ്. കുടുംബശ്രീയാണ് അതിനൊരു പ്രധാനപ്പെട്ട ഏജൻസിയായി കഴിഞ്ഞ വർഷം പ്രവർത്തിച്ചത്, ഈ വർഷം പ്രവർത്തിച്ചത്. ഇനി ഞങ്ങൾക്ക് ഈ 5 കിലോ അരി കുട്ടികൾക്ക് ഈ അവധിക്കാലത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണ്. 29-ാം തീയതി 3 മണിക്ക് ഭീമാപള്ളി സ്കൂളിൽ വെച്ചാണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ കുട്ടികൾക്ക് 5 കിലോ അരി വീതം വിതരണം ആരംഭിക്കുകയാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ 12,037 വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8-ാം ക്ലാസ് വരെയുള്ള 2,874,000 വിദ്യാർത്ഥികൾക്കാണ് 5 കിലോ അരി വീതം സർക്കാർ വിതരണം ചെയ്യുന്നത്. വിതരണത്തിനാവശ്യമായ അരി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സപ്ലൈകോ നേരിട്ട് സ്കൂളുകളിൽ എത്തിച്ച് നൽകി തുടങ്ങി. അരി സ്കൂളുകളിൽ എത്തിച്ച് നൽകുന്നതിന്റെ ചെലവിലേക്കായി പദ്ധതിയുടെ സംസ്ഥാന വിധത്തിൽ നിന്ന് 71,86,000 രൂപയാണ് ചെലവഴിക്കുന്നത്. ഇതിൻ്റെ എടുത്തു മാറ്റുന്നതിന് വേണ്ടിയുള്ള ചെലവാണ്. സാധാരണഗതിയിൽ പിന്നെ അവർ തന്നെ അവധിക്കാലം അല്ലെങ്കിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തന്നെ കൊണ്ടുവരുന്ന ഒരു സുവിശേഷമുണ്ട്. അവധിക്കാലം വേണ്ട അവരത് ഏറ്റെടുക്കില്ല. സ്കൂൾ മധ്യവേദന അവധിക്കായി സ്കൂൾ അടയ്ക്കുന്നതിന് മുൻപായി അരി വിതരണം പൂർത്തീകരിക്കുന്നതാണ്. അരി വിതരണത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഭീമാപ്പള്ളി UPSൽ നാളെ വൈകുന്നേരം നടക്കും. ബഹുമാനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള ശ്രീ അനിൽ രാജു, ശ്രീ അനിൽകുമാർ, ഞാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി, വിദ്യാഭ്യാസ ഡയറക്ടറൊക്കെ അതിൽ പങ്കെടുക്കും.